ശ്രീ പി മുസ്തഫ ഈ രണ്ടര മണിക്കൂർ കുത്തിയിരിപ്പ് സമരത്തിന് ശേഷം ഗവർണർ പറഞ്ഞ കാര്യം കരിങ്കൊടി കാണുമ്പോൾ താൻ കാറിൽ നിന്ന് മാത്രമേ പോലീസ് എഫ്ഐആർ ഇടുന്നുള്ളൂ അതല്ലെങ്കിൽ പോലീസ് നടപടി എടുക്കുന്നില്ല അത് താൻ പാലക്കാട് കണ്ടു ആലപ്പുഴയിൽ കണ്ടു ഇറങ്ങിയ ഇടത്ത് മാത്രം എഫ്ഐആർ ഇടുന്നു എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട പരാതി അപ്പോൾ മുഖ്യമന്ത്രിയാണ് ഈ സ്ഥാനത്തെങ്കിൽ ഇങ്ങനെയാണോ പോലീസ് പെരുമാറുക എന്ന് അദ്ദേഹം ആവർത്തിച്ചു ചോദിക്കുന്നു കേരള പോലീസ് ഗവർണറോട് ഒരു സമീപനം മുഖ്യമന്ത്രിയുടെ മറ്റൊരു സമീപനം എന്ന രീതിയിലാണോ ഗവർണറുടെ തന്നെ വാദത്തിനും നിലപാടുകൾക്കും വിരുദ്ധമല്ലേ ഈ പറച്ചൻ അദ്ദേഹം പറഞ്ഞതെന്താ ഞാൻ കടന്നു പോകുമ്പോൾ എന്നോട് വിയോജിപ്പുള്ളവർക്ക് ദൂരെ മാറി നിന്ന് കറുപ്പ് കൊടി കാണിച്ച് പ്രതിഷേധിക്കാം ഇന്നും അദ്ദേഹം ആ വർത്തമാനം പറഞ്ഞിട്ടുണ്ടല്ലോ അപ്പൊ നിങ്ങൾ ഇന്ന് നടന്ന സംഭവം നോക്ക് അതിന്റെ വീഡിയോ ഒന്ന് സ്മൃതി കൃത്യമായിട്ടൊന്ന് വാച്ച് ചെയ്യൂ അദ്ദേഹം പറയുന്നത് പോലെ ഏതെങ്കിലും ഒരു സമരക്കാരൻ അദ്ദേഹത്തോട് പ്രതിഷേധമുള്ളവർ അദ്ദേഹത്തിന്റെ വാഹനത്തിൽ ഓടിക്കൊണ്ടിരിക്കുന്ന വാഹനത്തിന്റെ മുന്നിലേക്ക് ചാടി ആ വാഹനത്തിൽ ഇടിക്കുന്നുണ്ടോ ആ വാഹനത്തിന്റെ യാത്രയെ തടസ്സപ്പെടുത്താൻ ശ്രമിച്ചിട്ടുണ്ടോ എന്താ നമ്മുടെ എല്ലാം മുന്നിൽ ഇന്ന് കാണുന്ന ദൃശ്യം ഗവർണറുടെ വാഹനം കടന്നു വരുന്നതിന്റെ ഭാഗമായി പോലീസ് അദ്ദേഹത്തിന് കടന്നു പോകാൻ വേണ്ടിയിട്ട് വഴിയൊരുക്കുന്നു അതിന്റെ ഭാഗമായി ഒരു വലിയ ലോറി ഉൾപ്പെടെ അതിന്റെ പുറകിലുള്ള വാഹനങ്ങൾ ഉൾപ്പെടെ റോഡ് സൈഡിലേക്ക് മാറ്റി നിർത്തുന്നു ആ വാഹനങ്ങളെ ഓവർടേക്ക് ചെയ്ത് ഗവർണറുടെ പൈലറ്റ് വാഹനങ്ങളും ഗവർണറുടെ വാഹനവും കടന്നു പോകുന്നു പൈലറ്റ് വാഹനം ലോറിയെയും കടന്ന് മുന്നോട്ട് പോയി പക്ഷേ ആ ലോറിയും ഈ പോലീസ് തടഞ്ഞു നിർത്തിയ വാഹനങ്ങൾക്കും അപ്പുറത്ത് ഒരു കടയുടെ വരാന്തിയോട് ചേർന്നാണ് കറുത്ത ബാനറും പിടിച്ച് എസ് എഫ് ഐ പ്രവർത്തകർ മുദ്രാവാക്യം വിളിക്കുന്നത് ഇദ്ദേഹം റോഡിൽ ഈ വാഹനങ്ങളുടെയും ഇപ്പുറത്ത് പോലീസ് തടഞ്ഞു നിർത്തിയ വാഹനങ്ങളുടെയും ഇപ്പുറത്ത് ഓവർടേക്ക് ചെയ്ത് പോകുകയായിരുന്ന ഗവർണറുടെ വാഹനം അവിടെ നിർത്തുന്നു എന്നിട്ട് അദ്ദേഹം ഇറങ്ങി ഈ സമരക്കാരുടെ നേരെ പോവുകയല്ലേ ചെയ്തത് ഇദ്ദേഹം അവകാശപ്പെടുന്നത് പോലെ അദ്ദേഹത്തിന്റെ ഓടുന്ന വാഹനത്തിന് നേരെ മുന്നിലേക്ക് ചാടി ആ വാഹനത്തിന് ഇടിച്ച സംഭവം ഉണ്ടായിട്ടുണ്ടോ ഇന്ന് അപ്പൊ ഇല്ലല്ലോ ഇന്നുണ്ടായില്ല തിരുവനന്തപുരത്ത് ഉണ്ടായി അത് അദ്ദേഹം വീണ്ടും ഓർമ്മിപ്പിക്കുന്നു അവാസ്തവം പറയുന്ന ഒരാളായിട്ട് ഗവർണർ സ്ഥാനത്തിരിക്കുന്ന ഒരാൾ സ്ഥിതി എന്താ ഇന്നുണ്ടായില്ല പക്ഷെ തിരുവനന്തപുരത്ത് അങ്ങനെ ഒന്നും ഉണ്ടായി കാറിലേക്ക് കരിങ്കൊടി കരിങ്കൊടിയുടെ എറിഞ്ഞു എന്നാണ് അദ്ദേഹം ഇന്ന് ആവർത്തിച്ചത് അല്ലല്ലേ അങ്ങനെ പറയാനല്ല അല്ല ഞാനല്ലെന്നേ ഗവർണർ പറഞ്ഞതാ പറഞ്ഞു അല്ല ഞാൻ ചോദിക്കുന്നത് ഇന്ന് അദ്ദേഹം അവിടെ ഇറങ്ങാൻ എന്താണ് നിമിത്തം അതിന് അദ്ദേഹം പറഞ്ഞ ന്യായമാണ് ചോദിച്ചത് പറഞ്ഞത് പറഞ്ഞതാണ് ഇറങ്ങിയ അതേ നടപടി ഉണ്ടാകൂ എഫ്ഐആർ ഇടൂ എന്നുള്ളതാണ് അത് തന്നെ എഫ്ഐആർ ഇട്ട എഫ്ഐആർ ഒന്ന് കാണട്ടെ എന്ന് അദ്ദേഹം ചോദിക്കുന്നു ആദ്യം പന്ത്രണ്ട് പേരാണ് പിന്നെ അത് പതിനേഴാകുന്നു പിന്നീട് കണ്ടാൽ അറിയാത്ത അഞ്ചു പേരെ കൂടെ ചേർക്കുന്നു ഇതൊക്കെ നോക്കിയത് കൊണ്ട് സംഭവിച്ചു എന്ന് ഗവർണർ പറയുന്നു ഗവർണർ പറഞ്ഞതാണ് ഞാൻ ചോദിക്കുന്നത് ഗവർണർ പറഞ്ഞതാ ഞാനും പറഞ്ഞത് ഇതെല്ലാം പറയുന്നതിന് മുമ്പ് ഗവർണർ പറഞ്ഞത് എന്റെ വാഹനത്തിൽ ഇടിച്ചു അങ്ങനെ ഇടിച്ചത് കൊണ്ടാണ് ഞാൻ നിർത്തിയത് മാധ്യമ പ്രവർത്തകരുടെ ചോദ്യത്തിനാണ് അദ്ദേഹം മറുപടി പറയുന്നത് എഫ്ഐആറിന്റെ കോപ്പിയുമായിട്ട് അവസാനം ഒരു വാർത്താ സമ്മേളനം നടത്തിയല്ലോ അതിൽ അദ്ദേഹം ആദ്യം പറയുന്ന ഭാഗം കൂടി ഒന്ന് സ്മൃതി പറ ഈ അവസാന ഭാഗം മാത്രം പറയല്ല അദ്ദേഹം ആദ്യം പറഞ്ഞത് എന്താ എന്റെ വാഹനത്തിന് ഇടിച്ചു എടുത്തു ചോദിക്കുന്ന വീണ്ടും മാധ്യമ പ്രവർത്തകർ ഇടിച്ചോ സാർ എന്ന് അദ്ദേഹം പറഞ്ഞു ഇടിച്ചു എന്നാണ് അങ്ങനെ ഒരു സംഭവം കൊട്ടാരക്കരയിൽ ഉണ്ടായിട്ടുണ്ടോ എന്തോ വന്നു ഇല്ല എന്ന ആ വീഡിയോ കാണുന്ന ആർക്കും അവാസ്തവമായിട്ട് ഒരു കാര്യം പറഞ്ഞ് ഇദ്ദേഹം ബോധപൂർവം ഇടിച്ചു എന്ന് തോ എന്തൊക്കെ എന്തിനാ ഇങ്ങനെ അദ്ദേഹത്തെ ന്യായീകരിച്ച് സ്വയം ാണ് ശ്രീ മുസ്തഫ എനിക്ക് ഗവർണറെ ന്യായീകരിക്കേണ്ട ഒരു ആവശ്യവുമില്ല അദ്ദേഹത്തിന്റെ വാചകം ഞാൻ എടുത്തു പറയുകയായിരുന്നു എന്തോന്ന് വന്നു വീഴുന്നത് പോലെ തോന്നി അത് കരിങ്കോടിയുടെ വടിയാണ് എന്ന് മനസ്സിലായി എന്ന് അദ്ദേഹം പറഞ്ഞതാണ് ഞാൻ പറഞ്ഞതല്ല അല്ല ഞാൻ പറയുന്നത് ഇങ്ങനെയൊക്കെ ഒരു ഊഹമോ അഭ്യൂഹമോ ഉണ്ടാകേണ്ട കാര്യമില്ലല്ലോ ഗവർണർ പറഞ്ഞു അതുകൊണ്ട് തോന്നി എന്നൊക്കെ ഉണ്ടാകേണ്ട കാര്യമില്ലോ ഇതൊക്കെ വീഡിയോ അല്ലേ ഇത് മുഴുവൻ റെക്കോർഡ് അല്ലേ സംഗതികൾ അങ്ങനെ ഇന്ന് ഗവർണറുടെ വാഹനത്തിൽ ഒരു വടി വന്ന് വീണിട്ടുണ്ടോ ഇന്ന് ഗവർണറുടെ വാഹനത്തിൽ ഒരു ബോംബ് വന്ന് വീണിട്ടുണ്ടോ ഇല്ലല്ലോ അങ്ങനെ ഒരു ഒരു രംഗവും ഈ സമയം വരെയും ഒരു മാധ്യമത്തിനും കാണിക്കാനും പറ്റിയിട്ടില്ലല്ലോ ഉണ്ടെങ്കിൽ ഇത്രയും സമയത്തിനിടയിൽ എത്ര മണിക്കൂറുകളായി ഈ നാടകങ്ങൾ പിന്നിട്ടിട്ട് ഇത്രയും മണിക്കൂറിനുള്ളിൽ താങ്കളുടേതുൾപ്പെടെ ഏതെങ്കിലും ചാനലിന് കിട്ടിയിട്ടുണ്ടോ തിരുവനന്തപുരത്ത് വേണമെങ്കിൽ ന്യായത്തിന് താങ്കൾ പറഞ്ഞത് അംഗീകരിച്ചാൽ തിരുവനന്തപുരത്ത് വേണമെങ്കിൽ പറയാം ആ വാഹനത്തിന്റെ തൊട്ടടുത്ത് വരെ ആളുകൾ എത്തുന്നുണ്ടായിരുന്നു സ്മൃതി ഇന്നത്തെ ദൃശ്യത്തിൽ ആ വാഹനത്തിന്റെ എത്ര മീറ്ററുകൾ ഏതാണ്ട് ഇരുപത്തഞ്ച് മീറ്റർ അപ്പുറത്താണ് സമരക്കാരുണ്ടായിരുന്നത് ആ ഇരുപത്തഞ്ച് മീറ്ററിലേക്ക് ഇദ്ദേഹം നടന്നു പോവുകയല്ലേ ഇത് നമ്മൾ കാണുകയല്ലേ അപ്പൊ ഇദ്ദേഹം തന്നെ പറഞ്ഞത് സ്മൃതി ഇപ്പൊ സ്മൃതിയെ അദ്ദേഹത്തെ ആണല്ലോ കോട്ട ചെയ്തുകൊണ്ടേയിരിക്കുന്നത് ഞാൻ അദ്ദേഹം പറഞ്ഞത് ഇന്നും പറഞ്ഞല്ലോ അദ്ദേഹം അല്ല സ്മൃതി ഞാനൊന്ന് പറഞ്ഞ അദ്ദേഹം ഇന്നും പറഞ്ഞല്ലോ ദൂരെ മാറി നിന്ന് നിങ്ങൾക്ക് കൊടി കാണിക്കാം ബ്ലാക്ക് ഫ്ലാഗ്സ് കാണിക്കാം എന്ന് അദ്ദേഹം പറഞ്ഞതല്ലേ അങ്ങനെ ഇരുപത്തി മീറ്റർ ദൂരെ മാറി നിന്ന് കൊടി കാണിക്കുന്നവരോട് ഇദ്ദേഹം എന്തിനാണ് ഇന്ന് ഇറങ്ങിപ്പോയി അങ്ങോട്ട് ഒരു നാടകം ഉണ്ടാക്കിയെടുത്തത് അതുകൊണ്ട് അദ്ദേഹത്തിന് നല്ല റോസ്കാർ കൊടുക്കേണ്ടതാണ് എന്നിട്ട് നിങ്ങൾ നോക്കൂ അദ്ദേഹം എത്ര നമുക്ക് ഗവർണറുടെ സ്ഥാനത്തിരിക്കുന്ന ആളുകൾ ഇങ്ങനെ മോശക്കാരാവത് അദ്ദേഹം അവിടെ വന്നിരുന്നപാട് പറഞ്ഞത് എന്താ മുഖ്യമന്ത്രി വരണം മുഖ്യമന്ത്രി വന്നോ പിന്നെ പറഞ്ഞു ഡി ജി പി വരണം ഡി ജി പി വന്നോ പിന്നെ പറഞ്ഞു ചീഫ് സെക്രട്ടറി വരണം ചീഫ് സെക്രട്ടറി വന്നോ അദ്ദേഹം ഒരു എഫ്ഐആറിന്റെ കടലാസ് ഒരു സാധാരണ പോലീസ് സ്റ്റേഷനിൽ ആര് പോയാലും ലഭിക്കുന്ന ആരിഫ് മുഹമ്മദ് ഖാൻ പോകണ്ട ഗവർണർ പോകണ്ട ഏത് സാധാരണക്കാരും പോയി പരാതി പറഞ്ഞാലും ലഭിക്കുന്ന ഒരു എഫ് ഐ ആറിന്റെ കോപ്പി എടുത്ത് വന്നിട്ട് സ്വയം എടീറ്റ് പോയില്ലേ ശരി ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാർ